നമസ്തെ. നവരാത്രിയെപ്പറ്റിയുള്ള ഒരു ആമുഖമാണിത്. ആദിപരാശക്തി സ്മരണം ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടമാണിത്. അതിന് കാരണം കലിയുഗം അതിൻ്റെ പൂർണ്ണ രൗദ്രത പ്രകാശിപ്പിച്ച് ലോകത്തിന് അശാന്തിയും ഭീഷണിയുമായി വിളയാടുന്ന ഈ സന്ദർഭത്തിൽ ആ കലിയുഗത്തിൻ്റെ കരാളമുഖം നമ്മളിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിനെ നേരിടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ: ആദിപരാശക്തി സ്മരണം. ഒരു ശിശുവിന് അമ്മയാണ് സർവസ്വം. അവൻ എന്താപത്ത് വന്നാലും അവൻ ഓടി ചെല്ലുന്നത് അവൻ്റെ അമ്മയുടെ അടുക്കലേക്കാണ്. അതുപോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായ ആ ആദിമാതാവിനെ, ആദിപരാശക്തി, നമ്മളും ഈ ദുരിത കാലഘട്ടത്തിൽ സ്മരിക്കണം. പ്രത്യേകിച്ച് ഈ നവരാത്രി കാലഘട്ടത്തിൽ നവരാത്രിയെ നമ്മൾ നവരാത്രി ഉത്സവം കൊണ്ടാടുക എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഉത്സവങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഉത്സവം എന്ന വാക്കിൻ്റെ അർത്ഥം ഒത്തുകൂടി, അതായത് സംഘടിച്ച് ചെയ്യുന്ന ഉപാസന, അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഉപാസന എന്ന സംസ്കൃത വാക്കിനർത്ഥം അടുത്തിരിക്കുക, അതായത് ഈശ്വരനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരനോട് അടുത്തിരിക്കാൻ വേണ്ടി നമ്മൾ സംഘടിക്കുന്നു, അതാണ് ഉത്സവം. ഇങ്ങനെ സംഘടിക്കുമ്പോൾ ഈശ്വരനോട് അടുത്തിരിക്കാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. ഒന്ന് ജപം, എല്ലാവരും കൂടി സംഘടിച്ച് ഒന്നിച്ച് ജപം ചെയ്യുക, ഒന്നിച്ച് പൂജ ചെയ്യുക, ഒന്നിച്ച് ഹോമം ചെയ്യുക, ഒന്നിച്ച് അർച്ചന ചെയ്യുക, ഒന്നിച്ച് തീർത്ഥയാത്ര നടത്തുക, ഇതെല്ലാം ഉത്സവമാണ്. ആചാര്യന്മാർ പറയുന്നത് ഉത്സവങ്ങൾ രണ്ട് തരത്തിലുണ്ടെന്നാണ്. ഒന്ന് വളരെ ആഘോഷപൂർവ്വം നടത്തുന്നവയാണ്, അന്നദാനമൊക്കെ നടത്തി കൊടിതോരണാദികളാൽ എല്ലാ സ്ഥലവും അലങ്കരിച്ച് വളരെ ആഘോഷപൂർവ്വം നടത്തുന്നവ, നവരാത്രി, വിഷു, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. എന്നാൽ മറ്റൊരു തരത്തിലുള്ള ഉത്സവമുണ്ട്, വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളവ. ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആ ഒരു അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആലോചിക്കാൻ. സംഘടിച്ച് ഉപാസന നടത്തുന്ന രീതി, ശിവരാത്രി, വൈകുണ്ഠ ഏകാദശി, ഇവയെല്ലാം വ്രതാനുഷ്ഠാനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഉത്സവമാണ്. കാരണം അവിടെയും നമ്മൾ സംഘടിക്കുന്നുണ്ട്. നവരാത്രി കാലഘട്ടത്തിനെ പറ്റി പറഞ്ഞാൽ ഇതിൽ രണ്ടിലും വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. കാരണം നവരാത്രി ഒരു ആഘോഷവുമാണ്, അതോടൊപ്പം നവരാത്രിക്ക് വ്രതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നവരാത്രി കാലഘട്ടത്തിൽ. പുരാണത്തിൽ പൊതുവെ 5 മുഖ്യ ഉത്സവങ്ങൾ ആചരിക്കാനാണ് വിധിച്ചിട്ടുള്ളത്: മകരസംക്രാന്തി, ശിവരാത്രി, വിഷു, ജന്മാഷ്ടമി, നവരാത്രി. കൂടാതെ ഹോളിയും ദീപാവലിയും എല്ലാം നമ്മൾ വളരെ വിപുലമായിട്ട് ആഘോഷിച്ചു വരുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞവയിൽ നവരാത്രി ഒഴിച്ച് ബാക്കി എല്ലാ ഉത്സവങ്ങളും ഒരു ദിവസം മാത്രം ആഘോഷിക്കുമ്പോൾ നവരാത്രി ആഘോഷത്തിന് 9 ദിവസത്തെ നിർദ്ദേശമാണ് പുരാണം നൽകുന്നത്. അതിൽ തന്നെ അഷ്ടമി, നവമി, ദശമി, ഈ 3 ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് ബാക്കിയുള്ള ഉത്സവങ്ങളെ വെച്ച് നോക്കുമ്പോൾ 9 ഇരട്ടി ദിവസങ്ങളാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഉത്സവങ്ങളുടെ മഹാറാണി എന്ന് നവരാത്രിയെ വിശേഷിപ്പിക്കുന്നത്. 9 പൂർണ്ണ രാത്രിയും പിന്നെ 10-ാമത്തെ ദിവസത്തെ പകലും കൂടി ചേരുന്നതാണ് ഈ ആഘോഷം. ഇത് നമുക്കറിയാം, ദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ആ ഒരു സ്മരണ പുതുക്കിക്കൊണ്ട് തിന്മയെ നശിപ്പിച്ച് അതിനുമേൽ നന്മ വിജയം കൈവരിച്ച ആ ഒരു ജഗന്മാതാവിൻ്റെ വീരചരിത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ആഘോഷിക്കുന്നത്. ഏതായാലും നവരാത്രി എല്ലാവരും വ്രതാനുഷ്ഠാനത്തോടെ ആചരിക്കേണ്ടതാണ്. ഇനി വ്രതാനുഷ്ഠാനങ്ങൾ സാധിച്ചില്ലെങ്കിൽ അതൊഴിച്ചിട്ടുള്ള നാമജപമോ അങ്ങനെയുള്ള ഏതെങ്കിലും ആചരണങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.